Hello friends, welcome to SAP Lab Malayalam. In this class, we are going to learn accounting documents. In the class, we have a sample document and a whole document. This class, we are going to learn park document. The park document and whole document have a similarity. There are a few differences. Let's talk about that. Park document is one of the other functionality used in daily transactions. It will not also update the general ledger balance till final posting is completed. It can be used when there is no proper authorization to the users and has to send the document to other user for confirmation of the document. Park document can also deleted, modified and can rejected by the user. ഇപ്പോൾ പാർക്ക് ഡോക്യുമെന്റ് എന്ന് പറയുന്ന സമയം എന്ന ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോക്യുമെന്റ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏത് ഡോക്യുമെന്റ് ആയിക്കോട്ടെ നമുക്കൊരു ഓതറൈസേഷൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ട് വരുന്നു അതായത് ഇപ്പോൾ ഒരു കമ്മീഷൻ പേ ചെയ്യുന്നു അപ്പോൾ അതൊരു വലിയ എമൗണ്ട് ആണ് അപ്പോൾ അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമോ എന്ന് നമുക്കൊരു ഡൗട്ട് വല്ലതും തോന്നുകയാണെങ്കിൽ മീൻസ് അതിനൊരു ഫർദർ ക്ലാരിഫിക്കേഷൻ വേണം അത് നമ്മുടെ സീനിയർ ടീം ലീഡിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റിൻ്റെ നമ്മുടെ ഏതെങ്കിലും ഒരു സീനിയർ ഓഫീസറിൻ്റെ കയ്യിൽ നിന്ന് ഓഫീസറിൽ നിന്ന് അതിനൊരു കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് അത് പാർക്ക് ചെയ്ത് വെക്കാം മീൻസ് അത് ഹോൾഡ് ചെയ്ത് വെക്കാം ആ പോസ്റ്റിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഡോക്യുമെൻ്റ് കംപ്ലീറ്റ് ആക്കി വെച്ചതിന് ശേഷം അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ SAPയിലുണ്ട് അതിനെയാണ് പാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ ഡോക്യുമെൻ്റ് ഒരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സീനിയേഴ്സിന് അത് റെഫർ ചെയ്യാം സീനിയേഴ്സ് അപ്പോൾ അത് വെരിഫൈ ചെയ്തതിന് ശേഷം റിജക്റ്റ് ചെയ്യണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം പോസ്റ്റ് ചെയ്യണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് പാർക്ക് ഡോക്യുമെൻ്റ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പാർക്ക് ഡോക്യുമെൻ്റ് ഇത്രയേ ഉള്ളൂ നമ്മളൊരു ഡോക്യുമെൻ്റ് പോസ്റ്റ് ചെയ്യാനായിട്ട് അത് എൻ്റർ ചെയ്യുന്നു അപ്പോൾ അത് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്കില്ല നമ്മൾ അതിനെന്തെങ്കിലും ഭാവിൽ എന്തെങ്കിലും ഇഷ്യൂസ് നമുക്കുണ്ടാകുമോ എന്നുള്ളൊരു ഒരു ഭയം കൊണ്ടോ അല്ലെങ്കിൽ അതിനൊരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലോ നമ്മളപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്കിത് ഹോൾഡ് ചെയ്ത് വെക്കാം മീൻസ് ഇത് സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാം സാധാരണ ഒരു ബിഗിനേഴ്സിനായിരിക്കും ഇതുപോലുള്ള ഒരു കൺഫ്യൂഷൻസൊക്കെ വരുന്നത് അപ്പോൾ അത് ക്ലാരിഫിക്കേഷന് ശേഷമായിരിക്കും അത് അവർ അത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെ നമുക്കത് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് നമ്മൾ FB 50 തന്നെയാണ് ചെയ്യുന്നത് GL അക്കൗണ്ട് പോസ്റ്റിങ്ങിനകത്ത് തന്നെ അപ്പോൾ അവിടെ നമ്മൾക്ക് 08 ഇന്നത്തെ ഡേറ്റ് കൊടുക്കാം ദെൻ ഞാൻ ചെയ്യാൻ പോകുന്നത് കമ്മീഷൻ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് കൊടുക്കാം കമ്മീഷൻ വേണ്ട നമുക്ക് സാലറി തന്നെ കൊടുക്കാം സാലറി ഡെബിറ്റ് ഒരു 50,000 രൂപ അപ്പോൾ ഇതിനകത്തിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരികയാണെന്ന് വെച്ചു സാലറി പെയ്ഡ് അങ്ങനെ ബിസിനസ് ഏരിയ കൊടുത്തു ദെൻ ക്യാഷ് സ്റ്റാർ പ്ലസ് കെയൽ ഇനി സാധാരണ നമ്മൾ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂസോ എന്തെങ്കിലും വരുമോ എന്നുള്ളൊരു ഭയം വരും അതായത് ഇത് ഇത്രയും വലിയൊരു എമൗണ്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ഒരു വിഷയം വരുമോ എന്നുള്ളൊരു ഒരു സിറ്റുവേഷനിൽ നമുക്കിത് പാർക്ക് ചെയ്ത് വെക്കാം ഇവിടെ പാർക്കുണ്ട് പാർക്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് ഡോക്യുമെൻ്റ് 11 RP 01 എന്ന കമ്പനി കോഡാണ് വാസ് പാർക്ക്ഡ് ശേഷം നമുക്ക് ബാക്കിയുള്ള ട്രാൻസാക്ഷൻസ് കണ്ടിന്യൂ ചെയ്യാം ഇനി നമ്മുടെ സീനിയർ ഓഫീസേഴ്സ് ആരെങ്കിലും വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് ഇത് ആർക്കെങ്കിലും ഫോർവേഡ് ചെയ്യേണ്ട സമയത്തോ ഈ ഡോക്യുമെൻറ്റിൻ്റെ നമ്പർ നമുക്ക് പറഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഒരു ടീം ലീഡിനടുത്ത് നമുക്കിത് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഓതറൈസേഷൻ ഉണ്ട് വലിയ എമൗണ്ട് പോസ്റ്റ് ചെയ്യാനുള്ള ഓതറൈസേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഡോക്യുമെൻ്റ് അദ്ദേഹത്തിന് റെഫർ ചെയ്യാം അദ്ദേഹത്തിന് അത് വെരിഫൈ ചെയ്ത് പോസ്റ്റ് ചെയ്യാം അപ്പോൾ ആ ഈ ഡോക്യുമെൻ്റ് നമ്പർ മാത്രം നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ അത് വെരിഫൈ ചെയ്തിട്ട് നമ്മളോട് പോസ്റ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്കത് വെരിഫൈ ചെയ്ത് നമുക്കത് വീണ്ടും പോസ്റ്റ് ചെയ്യാം അപ്പോൾ അത് പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഈ സ്ക്രീനിലല്ല അതിന് വേറെ കോഡുണ്ട് അത് ഡിലീറ്റ് ചെയ്യാനും കോപ്പി ചെയ്യാനും എല്ലാത്തിനും അതിന് കോഡുണ്ട് നമുക്കതിൻ്റെ കോഡ് FV50 എന്നുള്ളതാണ് അതിൻ്റെ കോഡ് നമുക്ക് ആ കോഡ് ടൈപ്പ് ചെയ്യാം സ്ലാഷൻ FV50 ജസ്റ്റ് എൻ്റർ ചെയ്യുക
അപ്പോൾ നമ്മൾ ഏതൊരു ഡോക്യുമെൻറ്റിൻ്റെ പോസ്റ്റിംഗ് സ്ക്രീനിലോട്ട് പോയാലും അതിൻ്റെ ടൈറ്റിൽ ബാർ ആയിരിക്കണം ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. പാർക്ക് ജി എൽ അക്കൗണ്ട് ഡോക്യുമെൻറ്റ്, ഇതെല്ലാം സ്ക്രീൻ ഒരു സിമിലാരിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആകെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സ്ക്രീനിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒന്നിൽ ടി കോഡ് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ പാർക്ക് ജി എൽ ഡോക്യുമെൻറ്റ് ആ ടൈറ്റിൽ ബാർ നോക്കുക. ഇവിടെ നമുക്ക് ഡോക്യുമെൻറ്റിനകത്ത് നിന്ന് സെലക്ട് പാർക്ക്ഡ് ഡോക്യുമെൻ്റ് എടുക്കുക. അവിടെ 11 എന്നുള്ള അതായിരുന്നു നമ്മുടെ നമ്പർ, അത് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്, ചില സമയങ്ങളിൽ അത് വരത്തില്ല. അപ്പോൾ നമുക്കത് നോട്ട് ചെയ്ത് വെക്കണം, എവിടെയെങ്കിലും കുറിച്ച് വെക്കണം. ഇതേപോലെ ഒരുപാട് ഡോക്യുമെൻറ്റ് പാർക്ക് ചെയ്യുന്ന സമയങ്ങളാണെങ്കിൽ അതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഓരോന്ന് ഏത് ഡോക്യുമെൻ്റ് ആണെന്നുള്ളതും അതിൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ നമ്പരും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് ഫിസ്കൽ ഇയർ കൊടുക്കണം, ജസ്റ്റ് എൻ്റർ ചെയ്യണം. കണ്ടോ, നമ്മൾ അന്ന് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന പാർക്ക് ചെയ്ത് വെച്ചിരുന്ന ഡോക്യുമെൻറ്റ് നമുക്ക് ഓപ്പണായി കിട്ടി. ഇനി നമുക്കിത് വെരിഫൈ ചെയ്യാം, ഇതിനകത്തിൽ എന്തെങ്കിലും എമൗണ്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇനിയിപ്പം ലെഡ്ജേഴ്സ് നമുക്കിപ്പോൾ ക്യാഷ് ആയിരുന്നുകൊണ്ട് വന്നിരുന്നത്, അത് ബാങ്കിൽ വഴി അത് പോസ്റ്റ് ചെയ്യാൻ പറയാമെങ്കിൽ അതോടെ ചേഞ്ച് ചെയ്ത് ബാങ്കാക്കി കൊടുക്കാം. ഓക്കെ, ബാങ്കാക്കി കൊടുത്തിട്ട് ഇവിടെ പോസ്റ്റ് ഇവിടെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്, ഇവിടെ അല്ല. ഇത് സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്, ഇവിടെ തന്നെ പോസ്റ്റ് ചെയ്യാം. ഇവിടെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഡോക്യുമെൻ്റ് 11 പാർക്ക് ചെയ്തിരിക്കുന്ന അതേ ഡോക്യുമെൻ്റ് നമ്പർ തന്നെയാണ് പോസ്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ പാർക്ക് ചെയ്യുമ്പോഴും ഹോൾഡ് ചെയ്യുമ്പോഴൊന്നും നമ്മുടെ അക്കൗണ്ട്സ് ബുക്കിൽ ആ എമൗണ്ട് റിഫ്ലക്റ്റ് ആവില്ല, അത് പോസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ, ഹെൽഡ് ചെയ്തിരിക്കുന്ന അടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോഴും പാർക്ക് ചെയ്തിരിക്കുന്ന അടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോഴും മാത്രമേ അത് അക്കൗണ്ട്സ് ബുക്കിൽ എഫക്റ്റ് ആവുകയുള്ളൂ. ഇനി ഈ പാർക്ക് ഡോക്യുമെൻ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇതിനകത്തിൽ. ഇത് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്ത് കളയാം, ഇത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം, ഈ കോഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അതിനകത്തിലുണ്ട്, ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും അതിനകത്തിലുണ്ട്. ഡിസ്പ്ലേ ചെയ്യാൻ മാത്രമാണെങ്കിൽ ഈ FB V3 എന്നുള്ളത് കാണാം. ഒക്കെ നമുക്ക് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്യാൻ മാത്രമേ അത് പറ്റത്തുള്ളൂ, അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ബെറ്റർ നമ്മൾ ഈ കോഡ് തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. റിജക്റ്റ് ചെയ്യാനുള്ള കോഡാണ് FB V6 എന്നുള്ള കോഡ്. അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് റിജക്റ്റ് ചെയ്യാനുള്ള ആ നമ്പർ കൊടുത്തിട്ട് ഫിസ്കൽ ഇയറും കൊടുത്തു കഴിഞ്ഞാൽ അത് റിജക്റ്റ് ആയി പോകും. ഇപ്പോൾ ഓൾറെഡി അതിനകത്ത് റിജക്റ്റ് ചെയ്യാനുള്ളതില്ല. അപ്പോൾ ഇങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് റിജക്റ്റ് ചെയ്ത് കളയാൻ നമുക്ക്. അപ്പോൾ പാർക്ക് ഡോക്യുമെൻ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്തിൽ പറയാൻ. നമുക്ക് എന്തെങ്കിലും ഒരു ഓതറൈസേഷൻ്റെ എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ നേരിടുകയാണെങ്കിൽ അതിനെ നമുക്ക് റിസ്ക് എടുക്കുന്നതിന് പകരം നമുക്കത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, സോറി പാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ മീനിങ് എല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ പാർക്ക് ഡോക്യുമെൻ്റ് ആയാലും ഹോൾഡ് ഡോക്യുമെൻ്റ് ആണെങ്കിലും നമ്മൾ ഉദ്ദേശം എന്ന് പറയാൻ നമുക്കത് തൽക്കാലത്തേക്കൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക, പിന്നീട് അത് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. SAP പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഇത് റെഫർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.